നമസ്കാരം. മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ ദിവസം വമ്പൻ അട്ടിമറികളും അപ്രതീക്ഷിത സംഭവ വികാസങ്ങളും നടന്നിരുന്നു. ഏക്നാഥ് ഷിൻഡെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി കസേരയിൽ ആരോഹണം ചെയ്തിരിക്കുകയാണ്. ഉദ്ധവ് താക്കറെയുടെ നെഞ്ചത്താണ് ആ കസേര ഇട്ടിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. അതിസാധാരണക്കാരൻ ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനത്തിൻ്റെ അമരക്കാരനാകുന്നു എന്ന കാഴ്ചയാണ് മഹാരാഷ്ട്രയിൽ നിന്ന് കണ്ടത്. മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി പദം എന്ന ഏതൊരു രാഷ്ട്രീയക്കാരൻ്റെയും മോഹിപ്പിക്കുന്ന ചൂണ്ടയിലാണ് ഈ പെരുമീൻ കുടുങ്ങിയത്. ശിവസേനയുടെ അകവും പുറവും ഒരുപോലെ അറിയാവുന്ന തന്ത്രശാലി, അത് ഒരു തുള്ളി ചോര പോലും പൊടിയാതെ നടത്തിയ ഓപ്പറേഷനിൽ വിജയിച്ചിരിക്കുകയാണ്. മറാത്ത കടുവകളുടെ മടയിൽ നിന്ന് BJP അടർത്തിയെടുത്തത് ഒരുപക്ഷെ അസാധാരണ വ്യക്തിത്വത്തെ തന്നെയാണ്. മറാത്തിയിലെ സാധാരണ കുടുംബത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. 11ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തേണ്ടി വന്നു. 1980കളിൽ കിസാൻ നഗറിൽ ശാഖാ പ്രമുഖനായ സമയം മുതൽ അദ്ദേഹം ശിവസേന അംഗമായി മാറി. ഓട്ടോറിക്ഷ ഓടിച്ചും കൂലിപ്പണി ചെയ്തും ഉപജീവന മാർഗം. 1997 താനെ മുനിസിപ്പൽ കോർപ്പറേഷൻ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു. രാഷ്ട്രീയത്തിലും ശിവസേനയിലും ഏക്നാഥ് ഷിൻഡെ എന്ന വ്യക്തി ഒഴിച്ചുകൂടാനാകാത്ത വ്യക്തിയായി മാറി. ബാൽ താക്കറെയുടെ അരുമ ശിഷ്യനായ ആനന്ദ് ദിഖേയുടെ ശിഷ്യനായിരുന്നു അദ്ദേഹം. പെട്ടെന്നായിരുന്നു ഷിൻഡെയുടെ വളർച്ച. 2000 ജൂൺ 2 വ്യക്തി ജീവിതത്തിൽ അദ്ദേഹത്തെ തളർത്തിയ സംഭവമുണ്ടായത്. ഷിൻഡെയുടെ ജന്മഗൃഹത്തിലെത്തിയ 11 വയസ്സുള്ള മകൻ ദീപേഷ്, മകൾ സുഭദ്ര 7 വയസ്സുകാരി തടാകത്തിൽ ബോട്ടിംഗ് നടത്തുന്നതിനിടെ മുങ്ങി മരിച്ചു. മകളുടെ മരണം താങ്ങാനാകാതെ മാസത്തോളം വിഷാദ രോഗത്തിലാണ്ടുപോയി. ആനന്ദ് ദിഖയാണ് ഷിൻഡെയെ തിരിച്ചു കൊണ്ടുവന്നത്. 1980 തുടക്കത്തിൽ അന്നത്തെ താനെ ശിവസേന പ്രസിഡന്റ് ആനന്ദ് ദിഖയാണ് ഷിൻഡെയെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നത്. മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയൊരു ആരാധക വൃന്ദമുള്ള ജനകീയ നേതാവായിരുന്നു ആനന്ദ് ദിഖേ. അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ സ്ഥാനത്തേക്ക് എത്തിയതാണ് ഏക്നാഥിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായത്. താനെ മേഖലയിലെ ശക്തനായ നേതാവായിരുന്നു ദിഖേ. ശിവസേന പാർട്ടി പ്രവർത്തകരോടൊപ്പം താനെ പൗരന്മാരുടെ പരാതികൾ നേരിട്ട് കേൾക്കുകയും അതിന് പരിഹാരം കാണുകയും ചെയ്തിരുന്നു. മുഴുവൻ സമയ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് പിന്നെ ഇറങ്ങിയത് ഒരു രക്ഷപ്പെടലായിരുന്നു. താനെ ജില്ലയിൽ നിന്ന് 2004, 2009, 2014, 2019 വർഷങ്ങളിൽ 4 തവണ നിയമസഭയിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. 2014 അദ്ദേഹം പ്രതിപക്ഷ നേതാവായി മാറിയത്. താനെ മുനിസിപ്പൽ കോർപ്പറേഷനിൽ 2 തവണ അംഗമായി. തന്നെക്കാൾ പ്രായവും അനുഭവ പരിചയവും കുറഞ്ഞവർ ശിവസേനയിലും ഭരണത്തിലും മുന്നേറുന്നത് ഉദ്ധവ് താക്കറയ്ക്ക് സഹിക്കാനായിരുന്നില്ല. ഇതാണ് രണ്ടുപേരും പിരിയാൻ കാരണമായത്. BJP യുമായുള്ള ബന്ധം ഉദ്ധവ് അവസാനിപ്പിച്ചപ്പോൾ അത് ഷിൻഡെക്ക് താങ്ങാനായില്ല. ശിവസേനയുടെ തീവ്ര ഹിന്ദുത്വ നിലപാട് ബലികഴിപ്പിച്ച് കോൺഗ്രസിലും NCP യിലുമായി സഖ്യമുണ്ടാക്കിയതിലും യോജിക്കാനായില്ല. തീവ്ര ഹിന്ദുത്വ നിലപാടും രാഷ്ട്രീയ ആഭിമുഖ്യവും സൂക്ഷിക്കുന്ന വ്യക്തിയാണ് ഷിൻഡെ. ഓട്ടോറിക്ഷക്കാരൻ, കൈവണ്ടിക്കാരന് എന്നിങ്ങനെയുള്ള ആക്ഷേപങ്ങൾ നിന്നും കരകയറിയാണ് മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ലതയാണ് ഭാര്യ. ഓർത്തോപീഡിക് സർജനും MP യുമായ ഡോക്ടർ ശ്രീകാന്ത് ഷിൻഡെ മകനാണ്. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.